ഇന്ന് എല്ലാവർക്കും വേണ്ടത് പണമാണ്. ആ പണം കിട്ടുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യും. കൊലപാതകം നടത്തണോ, കള്ളു കച്ചവടം നടത്തണോ, MDMA കച്ചവടം നടത്തണോ, പിടിച്ചു പറിക്കണോ, ഇനി അള്ളാന്റെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്ത് കച്ചവടം നടത്തണോ, എന്തും നമ്മൾ ചെയ്യും. നമുക്ക് പണം വേണം. ഇവിടെ ഞങ്ങളുടെ നാട്ടില് ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, കൊലപാതകങ്ങൾ നടത്തുന്നില്ലേ പണത്തിനു വേണ്ടി. എല്ലാവർക്കും സമ്പത്താണ് വേണ്ടത്, എല്ലാവർക്കും പണം വേണം. ഇന്നത്തെ കുട്ടികൾക്കും വേണ്ടത് പണമാണ്, പ്രായമുള്ളവർക്കും വേണ്ടത് പണമാണ്. ആ പണത്തിനോടുള്ള ആർത്തി തീരുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആർത്തി വരാനുള്ള കാരണം എന്താ? ഈ കൊച്ചുകുട്ടികൾക്കും പൈസ താന്നാ ചോദിക്കുന്നേ. ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത്, ഉപ്പ എനിക്ക് പൈസ വേണം, താ പൈസ താ പൈസ താ. എന്താണ് ഈ പൈസയോട് വരാനുള്ള ആർത്തി വരാനുള്ള കാരണം എന്താ? നമ്മൾ മാതാപിതാക്കൾ തന്നെയാ. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പിഴപ്പിച്ചത്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇന്ന് ഉമ്മ ഉപ്പ ഉമ്മയും ഉപ്പയും മക്കളെ ഉപദേശിക്കുകയാ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നീ ആയിരിക്കണം 1-ാം റാങ്ക് വാങ്ങേണ്ടത്. മോനെ എങ്കിലേ നല്ല ജോലി കിട്ടൂ, നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല സാലറി കിട്ടൂ, മോനെ പണം ഉണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഇതാണ് ഉമ്മ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചുകുട്ടികളുടെ ഹൃദയത്തിനകത്ത് കുത്തിവെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷം. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് 10-ാം ക്ലാസ്സുകാരൻ കഞ്ചാവ് കച്ചവടത്തിന് പിടിക്കപ്പെടുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴി ഏതാണ്? എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി. അതിനുവേണ്ടി എല്ലാ വഴികളും ഇന്ന് സ്വീകരിക്കുകയാ. കാരണം വാപ്പയ്ക്കും ഉമ്മയ്ക്കും പണമാണ് വേണ്ടത്, വാപ്പയ്ക്കും ഉമ്മയ്ക്കും പണമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എത്ര നല്ല വിവാഹ ആലോചനകൾ വന്നാലും, എത്ര നല്ല പെൺകുട്ടിയാണെങ്കിലും ഉപ്പ പറയുകയാ ഉമ്മ പറയുകയാ നല്ല പെൺകുട്ടിയാണ്, കാണാ സൗന്ദര്യമുണ്ട്, ചുറ്റുപാടുകൾ നല്ലതാണ്, ഈമാനുണ്ട്, പക്ഷേ പണമില്ലല്ലോ. അവിടെയും പണമാണ് നോക്കുന്നത്. എല്ലാവർക്കും പണമാണ് വേണ്ടത്. പറഞ്ഞവനെ പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതെ വരുന്നത് കൊണ്ടാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാണെന്നറിയുമോ? പണമുള്ളവനല്ല, പണമുള്ളവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാണെന്ന് നിനക്കറിയുമോ? പണച്ചവനെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയും പണച്ചവനെ അത് അംബാനിയാണ്, അദാനിയാണ്. എങ്കിലെ ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയുമോ? പണമുള്ളവനല്ല, കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ല, ജാഗകളുള്ളവനല്ല, പടച്ചവനെ വാഹനമുള്ളവനല്ല, പടച്ചവനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയുമോ? നബിതങ്ങൾ പറയുകയാ, സ്വഹാബ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സു നിനക്കുണ്ടോ? അല്ലാഹു തന്നത് കൊണ്ട് വീടാകട്ടെ, കാറാകട്ടെ, ജാഗയാകട്ടെ, പണമാകട്ടെ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സു നിനക്കുണ്ടോ? നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പണമുള്ളവനല്ലടാ പണക്കാരൻ, സമ്പത്തുള്ളവനല്ല, ജാഗയുള്ളവനല്ല, കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ല, സഞ്ചരിക്കാൻ ലക്ഷങ്ങളുടെ വാഹനമുള്ളവനല്ല, കൊട്ടാരം പോലെയുള്ള വീടുള്ളവനല്ല. പടച്ചവനെ അവൻ കിടക്കുന്നത് ഒരു കുടിലിനകത്താ. അതാ മഴ പെയ്താൽ നനയാതെ കിടക്കുന്ന ഒരു ചെറിയ കുടിലിനകത്താണ് കിടക്കുന്നത്. 3 നേരം പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഭക്ഷണമുണ്ട്. അല്ലാഹു ജീവിക്കാനുള്ള സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. മതി പടച്ചവന്, അവൻ അസൂയയില്ല, അവൻ ആക്രാന്തമില്ല, അവൻ അത്യാഗ്രഹമില്ല, വാരിക്കൂട്ടണമെന്നുള്ള ചിന്തയില്ല. അല്ലാഹു എനിക്ക് ഇത്രയും തന്നല്ലോ, അൽഹംദുലില്ലാ.
പറയാനൊരു മനസ്സുണ്ടോ ചെറുപ്പക്കാര? അവനാണടാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ. നീ കാണുന്നവനല്ലോ, നീ പടച്ചവനെ അടുത്തവന്റെ വീട് നോക്കുകയാണ്. അയൽവാസികളുടെ വീട് കണ്ടിട്ട് പറയുന്നു, ഇതിനേക്കാളും വീട് നിനക്ക് വേണം, ഇതിനേക്കാളും വലിപ്പമുള്ള വീട് വേണം, അവന്റെ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ വലിയ കാറ് നിനക്ക് വേണം. പടച്ചവനെ അവന്റെ കടയിലെ കച്ചവടത്തിനേക്കാൾ നിന്റെ കടയിലെ കച്ചവടം വേണം. നിനക്ക് ആർത്തിയാണ്, നിനക്ക് അത്യാഗ്രഹമാണ്. എങ്കിലും ചെറുപ്പക്കാരാ, കടത്തിണ്ടെങ്കിൽ കിടക്കുന്നവരെ നോക്കടാമോര്. ഈ റോഡിൽ കുടികെടുക്കുന്നവരെ കണ്ടിട്ടില്ലേ? അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികൾ റോഡിന്റെ സൈഡിൽ പൈപ്പ് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? അവർക്ക് ആർത്തിയില്ലടോ, അവർക്ക് അത്യാഗ്രഹമില്ലടോ, അവർക്ക് ആരോടും അസൂയയില്ലടോ. വൈകുന്നേര സമയമാകുമ്പോ ഭാര്യയും ഭർത്താവും കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡ് സൈഡിൽ കിടന്ന് കുടിയെടുക്കുകയാണ്. വൈകിട്ട് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ്. അവർക്ക് പരാതിയില്ലടോ. എവിടെയെങ്കിലും പോയി കുളിച്ച് റെഡിയാവുകയാണ്, കാണുന്ന കടയിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് ഭാര്യയും ഭർത്താവും പടച്ചവനെ പ്രണയ ജോഡികളെ പോലെ കൈപിടിച്ച് നടക്കുകയാ. കൊട്ടാരം കാണുമ്പോ ഇതുപോലെ ഒരെണ്ണം എനിക്ക് തരണേ എന്നവർ ആഗ്രഹിക്കാറില്ല. അവർക്ക് ഒരാക്രാന്തവുമില്ല, ഒരത്യാഗ്രഹവുമില്ല. എടോ ഇതാ പറയുന്നത്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇത് ഇല്ലാതെ പോകാനുള്ള കാരണം ഉമ്മമാരിത് പറഞ്ഞു കൊടുക്കാറില്ല, വാപ്പമാരിത് പറഞ്ഞു കൊടുക്കാറില്ല. എന്താണോ മക്കൾക്ക് വേണ്ടത് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുകയാണ്. എന്തെല്ലാം കഷ്ടപ്പാട് നടത്തിയിട്ടാണെങ്കിലും മക്കൾക്ക് വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുത്തിട്ട് അവരെ വഴിവിടപ്പിക്കുന്നവരാധികം മാതാപിതാക്കളും. എങ്കിലും ഉപദേശിക്കുവാപ്പാ, നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കോ, നിന്റെ വരുമാനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കോ, നീ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കൊടുക്കോ. അങ്ങനെ നിന്റെ മക്കൾക്ക് ഉപദേശം കൊടുത്താൽ, അങ്ങനെ നമ്മുടെ മക്കളെ വിളിച്ചു ഒരിക്കലെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്റെ ഉപ്പമാരോട് പറയണം, ഉപദേശിക്കണം ബാപ്പാ.